അതുപോലെ മുഴുവൻ നമ്പിയാ മുളും ആ സദ്യയിൽ പങ്കുകൊള്ളുകയും ചെയ്യുന്നുണ്ട് പണ്ഡിതന്മാർ പറയുന്നു ബഹുമാനപ്പെട്ട ഇമാം അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ടാബിലേത്തുകയാണ് നാടാഹിരത്തിൽ മുഴുവൻ നമ്പിയ മൃസുലുകൾക്കും ഒരു പ്രത്യേക സ്റ്റേജും അതേസമയം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ അനുയായികൾക്കും വേറെ ഒരു സെപ്പറേറ്റ് സ്റ്റേജുമാണ് അല്ലാഹു അള്ളാഹുത്ത അണിനിരത്തുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി സല്ലാസ്ലമ തങ്ങളോടും അവിടുത്തെ ഉമ്മത്തിനോടുമുള്ള പ്രത്യേകമായ ആദരവ് തന്നെയാണ് അതുപോലെ തന്നെ ജമിയാഹിലെ ജനത്തിന് അത്തും സഫ ഹദീസിൽ വന്നിട്ടുണ്ട് സ്വർഗനിവാസികൾ നൂറ്റി ഇരുപത് അണികളായിരിക്കും മൊത്തത്തിൽ നൂറ്റി ഇരുപത് അണികളാണ് ആകെ ഉണ്ടാവുക ഉമ്മത്തും അഹമ്മദീൻ സുല്ലാം സഫൻ ആ നൂറ്റി ഇരുപതിൽ എൺപതും തിരുനബി സലുഅലി വസ്ലം തങ്ങളുടെ ഉമ്മത്തായിരിക്കും അഥവാ സുലസ അഹരിൽ ജന്ന സ്വർഗനിവാസികളിൽ നിന്ന് മൂന്നിൽ രണ്ട് ഭാഗവും തിരുനബി സല അല്ലാഹു തങ്ങളുടെ സമുദായമായിരിക്കും സ്വർഗത്തിൽ ഉണ്ടാവുക പിന്നീട് ആ പ്രത്യേകമായ വിഭവങ്ങൾ ഒരുക്കിയ മലക്ക് സ്വർഗത്തിൽ പ്രത്യേകമായ ഒരു സദ്യ ഒരുക്കി അതിൻ്റെ ആ സദ്യക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും അവിടെ സമൃദ്ധമായ വിഭവങ്ങൾ ഒരു കഴിക്കുമ്പോൾ അടുത്ത വിരുളക്ക് ആദ്യത്തെ വിരുളയുടെ ടേസ്റ്റ് ആകില്ല ഉണ്ടാകുക അതിനേക്കാൾ സുന്ദരമായ ടേസ്റ്റ് ഒരു വിഭവത്തിന് മറ്റു വിഭവത്തേക്കാൾ സുന്ദരമായ ടേസ്റ്റ് അങ്ങനെ വ്യത്യസ്ത ടേസ്റ്റുകളും വ്യത്യസ്ത വിഭവങ്ങളും സമൃദ്ധമായ സ്വർഗ്ഗലോകം ആ സ്വർഗ്ഗലോകത്തിൽ നിന്ന് ഈ വിഭവങ്ങളൊക്കെ ഒരുക്കി സദ്യയെല്ലാം ഒരുക്കി ശേഷം അതിന് സജ്ജമാക്കിയ മലക്ക് തിരിച്ചുപോകുന്നതായ സമയം ഇതാക്കാനപക്കത്ത് അശ്വരീപ ഗതാലിക്കൽ മഹരീബി ഗതാലിക്കതാലിക്ക അഞ്ച് പൊക്കത്ത് സമയങ്ങളിലും സുബഹി സമയത്ത് തുടങ്ങുന്നു അങ്ങനെ അഞ്ച് പൊക്കത്ത് സമയങ്ങളിലും പ്രത്യേകമായ വിഭവങ്ങൾ ഒരുക്കി

അവർ കഴിച്ച ഭക്ഷണത്തിന്റെ പാത്രങ്ങളൊക്കെ ഒരുക്കിക്കൂട്ടി ഇതെല്ലാം കൊണ്ടുവന്ന മലക്കിന് തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് മലക്ക് ചിരിച്ചു പോകും എന്നിട്ട് ആ മലക്ക് പറയും ലഹും നിങ്ങളുടെ ഭൗതിക ലോകത്ത് നിങ്ങൾ ചെയ്തിരുന്ന പോലെയാണോ ഇവിടെയും നിങ്ങൾ ചെയ്യുന്നത് അഥവാ പ്രത്യേക വിഭവങ്ങൾ ഒരുക്കി ആരെങ്കിലും ഹദിയകൾ പാത്രങ്ങളിലായി കൊണ്ടുവരുമ്പോൾ ആ ഭക്ഷണമൊക്കെ കഴിച്ച് ആ പാത്രങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുന്നത് പോലെ ഹദിയെ കൊടുത്തയച്ച ആളുകളിലേക്ക് തന്നെ ആ പാത്രങ്ങൾ തിരിച്ചു കൊടുത്തേക്കുന്നത് പോലെയുള്ള ആ സ്വഭാവം എവിടെയും നിങ്ങൾ കാണിക്കുകയാണോ എന്നാൽ അത് വേണ്ടതില്ല കാരണം ഇന്നഹരമായി ഭൗതികലോകത്ത് നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഹദികൾ ആ പാത്രങ്ങൾ അതിൻ്റെ ഉടമകൾക്ക് ആവശ്യമായിരുന്നു അതുപോലെയുള്ള അവസ്ഥ അവസ്ഥയല്ലല്ലോ ഈ സ്വർഗ്ഗ ലോകത്ത് അമ്മാ ഹാദി ഫയ്യ ഹദിത്തുമിനിൽന കരീമിൽഹു ഇത് പടച്ചറബിൻ്റെ മഹത്തായ സ്വർഗമാണ് ഇവിടെ ഹദിയ നൽകുന്ന ഖനീയായ അള്ളാഹു അള്ളാഹുവിന് നിങ്ങളുടെ ഈ പാത്രങ്ങൾ തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല അവന്റെ ഖസായിനുകൾ അവൻറെ ഖജനാവ് ഒരിക്കലും വറ്റിപ്പോവുകയില്ല അതൊരിക്കലും നശിച്ചു പോവുകയുമില്ല ഭൂലോകത്ത് വെച്ച് ഫറദ് നിസ്കാരങ്ങളും അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങളും ഒക്കെ അനുഷ്ഠിച്ച ആളുകൾക്ക് ഓരോ ആളുകളുടെയും എബാദത്തുകളിലെ ആ എണ്ണമനുസരിച്ചിട്ടുള്ള പ്രതിഫലങ്ങൾ അത് വിപൂർ സമൃദ്ധമായ ഭക്ഷണമായും അതുപോലെ സുഖസമ്പൂർണമായ മറ്റു പട്ടുമെത്തകളും അതു അതുപോലെയുള്ള സുഖസജ്ജീകരണങ്ങളും ഒക്കെ ഒരുക്കി റബ്ബുസുബാനുഹൂത്താല പ്രത്യേകം പ്രത്യേകം സ്വീകരിക്കുകയും മൊമിനീകളായ സത്യവിശ്വാസികളായ ആളുകളെ ആനന്ദിപ്പിക്കുകയും ചെയ്യുകയാണ് ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം പ്രത്യേകമായ സദ്യ ഒരുക്കി ആ സദ്യയുടെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞതിനു ശേഷമായിട്ട് അള്ളാഹു പറയും വിളിച്ചു പറയുകയാണ് എൻ്റെ സന്ദർശകരായ ആളുകളെ എൻ്റെ അടിമകളായ ആളുകളെ യാ മലായിക്കത്തി ഇസ്കു ഇബാദി എൻ്റെ അടിമകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തല്ലോ അതുപോലെ ഇനി നിങ്ങൾ അവർക്ക് കുടിക്കുവാനുള്ള ജലവും കൊടുക്കൂ കൊടുക്കൂരി ൂത്ത് സ്വർണത്തിന്റെയും അതുപോലെ മുത്തിൻറെയും യാക്കൂത്തുകളുടെയും കോമേദകത്തിന്റെയും ഒക്കെ പാത്രങ്ങൾ പ്രത്യേകം പ്രത്യേകം വിഭവ സമൃദ്ധമായ പാനീയങ്ങൾ സന്തോഷകരമായ പാനീയങ്ങൾ അതൊരിക്കലും ആ കാലപ്പഴക്കം കൊണ്ട് അത് കേടുവരാത്ത പാനീയമാണ് അതുപോലെ ഒമിൻ ലബനിൽ ലമ്യത ഈറു തുഴമുഖവും ടേസ്റ്റ് യാതൊരു വ്യത്യാസവും വരുത്താത്ത ശുദ്ധമായ പാൽ ഒമിൻ ഹംദിൽ ലതത്തിൽ കുടിക്കുന്ന ആളുകൾക്ക് രുചികരമായ കള്ളുകൾ ഐഹിക ലോകത്ത് ഭൗതികലോകത്ത് മനുഷ്യർ കുടിക്കുന്ന നീചമായ ആ ജലമല്ല നീചമായ ആ വെള്ളമല്ല അതേ സമയത്ത് സ്വർഗ്ഗ ലോകത്തിലെ കള്ള് അതിന് ലഹരി ബാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല അത് സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് അവരത് കുടിക്കുന്നത് കള്ള് എന്ന് ഹംബ് എന്നതിന് പേരുണ്ടെങ്കിലും ഭൂലോകത്വം മനുഷ്യൻ ഭുജിക്കുന്ന പോലെയുള്ള അത് അതുപോലെ മിൻ അസലി മുസഫ ശുദ്ധമായ തേൻ ഫൈശ്രെ ഓരോ ഇറക്ക് കുടിക്കുമ്പോഴും നേരത്തെ കുടിച്ച ആ ഇറക്ക് വെള്ളത്തിനേക്കാൾ അല്ലെങ്കിൽ തേനിനേക്കാൾ അതിനേക്കാൾ അടുത്ത പ്രാവശ്യം കുടിക്കുമ്പോൾ അതിന്റെ വ്യത്യസ്തമായ ടേസ്റ്റ് അത് മാറി മാറിക്കൊണ്ടിരിക്കുന്ന ടേസ്റ്റ് ആണ് മാറി മാറിക്കൊണ്ടിരിക്കുന്ന മാധുര്യമാണ് അതിനുള്ളത് ഭൂമി താലിക്കുല്ലിശൈ ഇന്ന അക്കലുഭൂമി താലിക്ക തഴം ആ ജലമങ്ങ് അകത്തേക്ക് ചൊല്ലുമ്പോഴേ ചൊല്ലുമ്പോഴേക്ക് അവർ കഴിച്ചിരുന്ന എല്ലാ ഭക്ഷണങ്ങളും അത് ദഹിച്ചു പോയി അതേസമയം ഭൂലോകത്തുണ്ടാകുന്ന പോലെയുള്ള മലമൂത്ര വിസർജനമോ മറ്റു ദുർഗന്ധം വഹിക്കുന്ന മറ്റു നീജമായ മോശമായ വിഷയങ്ങളും ഒന്നും തന്നെ അവിടെയില്ല അതേസമയം അവർ കഴിച്ച ഭക്ഷണം അതോടൊപ്പം തന്നെ ശരീരത്തിലേക്ക് അതിൻ്റെ ശരീരഭാഗങ്ങളിലേക്ക് അത് പോവുകയും ശരീരത്തിൽ തന്നെ അത് തങ്ങി നിൽക്കുകയും ഭക്ഷണമൊക്കെ ദഹിച്ചു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഒരു പ്രത്യേകമായ ഒരു അവസ്ഥ എത്ര പറഞ്ഞാലും സ്വർഗത്തെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലും ഈ ഭൂലോകത്ത് കഴിയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയാണ് അതിൻ്റെ ഏത് രൂപമാണെന്ന് ഒരിക്കലും അത് യഥാർത്ഥ രൂപത്തിൽ അത് പറഞ്ഞറിയിക്കുവാൻ ആർക്കും കഴിയാത്ത ഒരവസ്ഥ അത് റബ്ബുസുഖാന ഭൂതഹാല പ്രത്യേകമായി സ്വർഗനിവാസികൾക്ക് ഒരുക്കി വെച്ച സന്തോഷങ്ങളുടെ വിശേഷങ്ങളാണ് ചുരുക്കത്തിൽ സ്വർഗത്തിൽ നൽകപ്പെടുന്നതായ ഭക്ഷണപാനീയങ്ങളും അതുപോലെ വിപര വിഭവ സമൃദ്ധമായ സദ്യയും ഒക്കെ കഴിഞ്ഞ് വെള്ളവും കുടിക്കാൻ കൊടുത്തതിനു ശേഷം അള്ളാഹു താല വീണ്ടും മലായിക്കത്തുൽ ഖറാമിനോട് പറയും ഫക്കിഹു എൻ്റെ അടിമകൾക്ക് നിങ്ങൾ ഫ്രൂട്ട്സുകൾ കൊടുക്കുക ഭക്ഷണം കൊടുത്തു വെള്ളം കൊടുത്തു ഇനി ഫ്രൂട്ട്സ് കൊടുക്കുക അങ്ങനെ പറയുമ്പോൾ മലായിക്കത്തുൽ ക്റാം സ്വർണത്തിൻ്റെയും യാക്കോത്തിൻ്റെയും മാണിക്യത്തിൻ്റെയും അങ്ങനെ തുടങ്ങിയ മറ്റു വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വ്യത്യസ്ത പാത്രങ്ങളിലായി നിറയെ ഫാകിഹത്തുകൾ പഴങ്ങൾ ഫ്രൂട്ട്സുകൾ അവിടെ നിറക്കുകയാണ് അലീഹ മനാദിയിലും സ്വന്തപിറക്ക് അതിൽ മോമിനിയങ്ങളെ ആദരിച്ചുകൊണ്ട് അള്ളാഹു താല അതിനെ അതിൻ്റെ മുകളിൽ പട്ടിൻ്റെയും അതുപോലെ ഇസ്തപിറക്ക് പറയുന്ന പ്രത്യേക പട്ടുവസ്ത്രങ്ങളെ കൊണ്ട് അതിനെ മൂടിയിട്ടുണ്ടാകും അങ്ങനത്തെ ആദരിച്ചുകൊണ്ട് മൊമിനിയങ്ങളായ ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന അള്ളാഹു ഒരുക്കുന്ന സദ്യയാണ് ആ ഭക്ഷണ പാനീയങ്ങളും ആ ഭക്ഷണങ്ങളും ആ ഫ്രൂട്ട്സുകളും അവർക്ക് മതിപരോളം കഴിക്കുകയാണ് മിൻഹൊല്ലിൽ ജന്ന എൻ്റെ അടിമകൾക്ക് എൻ്റെ ദാസന്മാർക്ക് നിങ്ങൾ വസ്ത്രം നൽകുക അള്ളാഹു ഒരുക്കുന്ന പ്രത്യേകമായ സദ്യ അവിടെ ഭക്ഷണമുണ്ട് ഭക്ഷണപാനീയങ്ങളുണ്ട് അതുപോലെ വസ്ത്രങ്ങളും വ്യത്യസ്തമായ വസ്ത്രങ്ങളും സമാനമായി നൽകുകയാണ് വ്യത്യസ്ത കളറുകൾ തിളങ്ങുന്ന വസ്ത്രങ്ങൾ പടച്ചറബിന്റെ പ്രകാശം കൊണ്ട് അത് വെട്ടിത്തിളങ്ങുന്ന വസ്ത്രങ്ങളാണ് ഫയുക്സാ കുല്ലു വാഹിദീൻ സബയിഹുല്ല എഴുപതോളം വസ്ത്രങ്ങൾ ഒരേ സമയത്ത് തന്നെ അവർ ധരിക്കുകയാണ് എങ്ങനെയാണ് അതിൻ്റെ രൂപമെന്നൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല പക്ഷേ അതെല്ലാം സംഭവിക്കാൻ പോകുന്നതാണ് പരിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തുകളിൽ നിന്നും തിരുനബി തങ്ങളുടെ ഹദീസുകളിൽ നിന്നൊക്കെ സമാഹരിച്ച് ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ സുയോദ് അദ്ദേഹത്തിൻ്റെ കിതാബിൽ വിവരിച്ച വിഷയങ്ങളാണ് നാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അല്പാൽപമായി എനിക്ക് നമുക്ക് അയവറക്കുവാൻ ഉണ്ട് അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്സാം വലൈക്കും